നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വടയാണ് കേട്ടോ നമ്മൾ പരിപ്പ് വട ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു അടിപൊളി ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന വടയാണിത് കടല കൊണ്ടുള്ള വട അപ്പോൾ കടലവട കഴിച്ചിട്ടുണ്ടോ എല്ലാരും ഇല്ലെങ്കിൽ ഇത് കണ്ട് വീട്ടിലുണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഈ ടേസ്റ്റി വട തയ്യാറാക്കാനായിട്ട് ഞാൻ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കുന്ന കടലയില്ലേ അത് ഒരു ബൗൾ കടല ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രാത്രി വെള്ളത്തിൽ കുതിർത്തെടുത്ത കടലയാണ് കേട്ടോ അപ്പം രാവിലെ ഞാനത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത് വലിയ അല്ലിയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ എരുവിനാവശ്യമായ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം ഇരുവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ് അപ്പോൾ ഞാനതൊരു അഞ്ച് പത്ത് അല്ലി കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം അതായത് ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ മിക്സിയിൽ തന്നെ നമുക്ക് കടലയിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ കടല അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കടലയും കൂടി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഇഞ്ചി പച്ചമുളക് വലുത്തുള്ളിയുടെ ഒക്കെ ആ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂണോളമുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പും മുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പലർക്കും പല ഇരുവായിരിക്കും അപ്പം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം എന്താ ഞാനിവിടെ അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിച്ചേലും ചേർത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും കൂടിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താ നമ്മളിത് നന്നായി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുത്തിട്ട് നമ്മൾ പരിപ്പൊടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ചീനച്ചട്ടിയിൽ ഇവിടെ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കങ്ങ് ഇട്ടോടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടും ഒരിങ്ങുകിട്ടുന്നവരെ നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആവുന്നതാവുന്നത് നമുക്ക് വറുത്ത് കോരി എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ നന്നായിട്ട് പോവാനായിട്ട് ഞാൻ ഇതുപോലെ ഇതാ ഒന്ന് സൈഡിക്ക് കയറ്റിവെച്ച് ആയതായത് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം നല്ല മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്നും കുടിക്കൂലട്ടോ അതിപ്പം നല്ല മുരിങ്ങ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്ന് എടുത്തതിന് ശേഷം നമുക്ക് അടുത്തതടുത്തതായിട്ട് ഇട്ടുകൊടുത്ത് എല്ലാം നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം താ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി കടലോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് രുചിയിൽ ഒട്ടും മോശം ഇല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും Bye.